നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങുവാഴുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർ വിശ്വസിക്കും? ഇതിന് ഉദാഹരണമാണ് ഇന്ന് രാവിലെ കണ്ണൂർ നടന്നതും കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് 2020 ഒരു പ്രവർത്തകൻ മരിച്ചതും ഇതിനു മുമ്പ് BJP പ്രവർത്തകൻ കൂടിയായിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടതും ഇതിനു മുമ്പ് തന്നെ ഷാൻ എന്ന് പറയുന്ന ഒരു SDPI പ്രവർത്തകനെ കൊല ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും രാഷ്ട്രീയ ആശയങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വാലാകുന്നതിൻ്റെ പേരിൽ കേരളത്തിൽ ജീവൻ പൊലിഞ്ഞത് എത്ര സാധാരണക്കാരായ യുവാക്കൾക്കാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇതിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ കേരളം പിറന്നതിന് ശേഷം അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സർവേ തയ്യാറാക്കുകയാണെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഒരുപക്ഷെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. അത്രത്തോളമുണ്ട് രാഷ്ട്രീയ കൊലക്കത്തികളുടെ ഇരയായവർ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. വളരെ കാലത്തിന് ശേഷമാണ് ശാന്തമായ കണ്ണൂരിൽ വീണ്ടും ആക്രമണങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കൊലക്കത്തികൾ വീണ്ടും സജീവമാകുന്നത്. കേരളം ഏറ്റവും ഭയാശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു ജില്ല എന്ന് ഒരുപക്ഷെ തുറന്നു സമ്മതിക്കാൻ കഴിയും. കാരണം കണ്ണൂരിലെ ആക്രമണ രാഷ്ട്രീയം തന്നെയാണ്. വാളെടുത്തും ബോംബെടുത്തും വടിവാളുകൊണ്ടും കൊലക്കത്തി കൊണ്ടും രാഷ്ട്രീയം കൈയാളുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് പലപ്പോഴും കണ്ണൂരിൻ്റെ രാഷ്ട്രീയ തത്വചിന്തകൾ. മറ്റ് തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ബോംബ് നിർമ്മാണം ഉൾപ്പെടെ അല്ലെങ്കിൽ കൊലക്കത്തി ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ ശൈലി എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി പലപ്പോഴും മലബാറിൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിലുള്ളതാണ്. പഴയ പോരാട്ട രീതി അല്ലെങ്കിൽ ഒരു ചാവേർ പടയാളികൾ പോലെയുള്ള ഒരു തലമുറ ഇന്നും പാർട്ടികളുടെ വിവിധ കോണുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുകയാണ്. ഇതിൽ മരണപ്പെട്ടത് എത്ര കുടുംബങ്ങളുടെ അത്താണിയാകേണ്ട ചെറുപ്പക്കാരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരാൾ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് 2020 എന്ന ഒരു കൂട്ടായ്മയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ചെറുപ്പക്കാരനെ 4-അംഗ സംഘം തല്ലിക്കൊല്ലുന്നത്. അതായത് തൻ്റെ വീടിൻ്റെ മുന്നിലിട്ട് മർദ്ദിച്ച് അവശനാക്കി കൊല്ലുകയായിരുന്നു. മർദ്ദനമേറ്റ ദീപു എന്ന ചെറുപ്പക്കാരനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഈ വിവരം പുറത്തേക്ക് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണി പോലും ആ ദീപു എന്ന ചെറുപ്പക്കാരൻ്റെ അച്ഛനോട് നടത്തി. എന്തൊരു കഷ്ടമാണ് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടു പോകും. ദീപു എന്ന ചെറുപ്പക്കാരൻ അതിദാരുണമായി മർദ്ദനമേറ്റ് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിൽ ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എനിക്കുള്ള ഉത്തരം. കാരണം ഉത്തരേന്ത്യൻ രാജ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ഇവിടെ സാംസ്കാരിക നായകർ എന്ന് വിശേഷിപ്പിക്കുന്നവർ, ഇൻ്റലക്ച്വൽ രീതിയിലുള്ള എഴുത്തുകാർ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ, നോവലിസ്റ്റുകൾ, സാഹിത്യകാരന്മാർ, കവികൾ, കഥാകൃത്തുകൾ, അങ്ങനെ ഫേസ്ബുക്കിൽ തങ്ങളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായങ്ങളെ കൊലപാതക രാഷ്ട്രീയത്തിന് എതിർത്തുകൊണ്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു കൂട്ടം സാംസ്കാരിക നായകന്മാരെ ആരും ദീപു എന്ന ദളിതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിൽ എവിടെയും കണ്ടില്ല. ദീപുവിന് വേണ്ടി ഒരു വിളക്ക് കത്തിക്കാനോ ദീപുവിന് വേണ്ടി ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനോ പോലും ഈ കേരളത്തിലെ ഒരു സാംസ്കാരിക നായകരെയും കണ്ടില്ല എന്നുള്ളത് വളരെ ഖേദത്തോടെ തന്നെ പറയട്ടെ. ഒരു തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തെയും ന്യായീകരിക്കുന്നത് ശരിയായ നടപടികളല്ല. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ആശയപരമായി പോരടിക്കുക, ആശയം കൊണ്ട് സംവേദിക്കുക എന്നുള്ളതാണ് യുവതലമുറയോട് ഒരുപക്ഷെ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. ഇനി രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കേരളത്തിലരങ്ങേറിയ ഏറ്റവും ദാരുണമായ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു കണക്കുകൾ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിക്കിപീഡിയ എന്ന സംവിധാനത്തിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ 2010 മുതൽ 2020-21 വരെയുള്ള ഏകദേശ കണക്കുകൾ ഞാനൊന്ന് നിങ്ങളോട് വിവരിക്കാം. നിങ്ങൾ ഏതെങ്കിലും ആശയത്തിനടിമകളായിക്കോളൂ, പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ വാലാകാൻ നിൽക്കല്ല് എന്നുള്ളതാണ് ഈ കൊലപാതകങ്ങളിലൂടെ പറഞ്ഞു വെക്കാനുള്ളത്. സുപ്രധാനപ്പെട്ട ഒരു കണക്കാണ് ഇതിനോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട്, പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. 2011 മുതൽ ഏകദേശം 2021 വരെ കേരളത്തിൽ അരങ്ങേറിയത് ഏകദേശം 107-ൽ പരം കൊലപാതകങ്ങളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ജീവൻ പൊലിഞ്ഞത് BJP പ്രവർത്തകർക്കും CPM പ്രവർത്തകർക്കുമാണ്. CPIM നേതാക്കൾക്കും, നേതാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ടായി. BJPയുടെ നേതാവ്, സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ദാരുണമായ സംഭവമുണ്ടായി. ഏകദേശം 60-ലേറെ BJP പ്രവർത്തകർ കൊല്ലപ്പെട്ടപ്പോൾ
മുപ്പതിലേറെ സി പി എം പ്രവർത്തകർ ഈ കാലഘട്ടത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു. ശിവസേനയുടെ പ്രവർത്തകൻ ഒരാളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ആർ എം ബിയുടെ ടി പി ചന്ദ്രശേഖരൻ എന്ന സഖാവിനെയും കൊന്നത് സി പി എം പ്രവർത്തകരാണ് എന്നുള്ളതും കേരളം കണ്ട മറ്റൊരു ദാരുണമായ കാഴ്ചയായിരുന്നു. ഇതേ അവസ്ഥയിൽ തന്നെയാണ് എസ് ഡി പിയുടെ 5നോ 6നോ 7നോ മുകളിൽ പ്രവർത്തകർ പലപ്പോഴായി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതും വളരെ ദാരുണമായ സംഭവമാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു എസ് ഡി പി യുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷാൻ എന്ന ചെറുപ്പക്കാരനെ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കണ്ടത്. ഇതിൻ്റെ പകയെന്ന പോലെ ഒരു രാത്രി വെളുക്കുന്നതിന് മുമ്പ് ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസനെ കൊല ചെയ്യുന്ന ദാരുണമായ സംഭവവും കേരളം കണ്ടു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലയിലൂടെ, രാഷ്ട്രീയ കൊലപാതകങ്ങളിലൂടെ, ആക്രമണ രാഷ്ട്രീയങ്ങളിലൂടെ ഈ ഒരു തലമുറയ്ക്ക് എന്ത് നേട്ടമാണ് ഉള്ളത്? മുമ്പൊക്കെ അണികളെ കൊല്ലുന്ന രാഷ്ട്രീയമായിരുന്നെങ്കിൽ നേരെ മറിച്ച് ഇപ്പോൾ നേതാക്കളുടെ തലയെടുക്കുന്ന രാഷ്ട്രീയത്തിലേക്കും ഇപ്പോഴത്തെ ഫാസിസ്റ്റ് രീതിയിലുള്ള ആക്രമണ രാഷ്ട്രീയം കടന്നിരിക്കുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂച്ചുവിലങ്ങിടേണ്ടത് സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. ഇനിയെങ്കിലും നമ്മുടെ കർമ്മനിരതരായ പോലീസ് സേനയ്ക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൃത്യമായ ഒരു നടപടിയെടുക്കാൻ കഴിയണമെങ്കിൽ അതിന് ഭരിക്കുന്ന ഗവൺമെൻറ് ശക്തമായ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുവരണം. ഈ കൊലപാതകങ്ങളുടെ കണക്കുകൾ പറഞ്ഞു വെക്കുന്നത് രാഷ്ട്രീയമാകാം, പക്ഷേ അടിമയാകരുത്. ഒരു സൈദ്ധാന്തികമായിട്ടോ ആശയപരമായിട്ടോ ഏതൊരാശയത്തെയും, കമ്മ്യൂണിസത്തെയോ ഹിന്ദുയിസത്തെയോ ഇസ്ലാമിസത്തെയോ ഒക്കെ ഇഷ്ടപ്പെടുന്നത് ഒരു ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഏതൊരു പൗരനും ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ, ആ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നടക്കുന്നതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ പട്ടാപ്പകൽ കൊല ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ചേർന്ന് കൊന്നുതള്ളുന്ന രീതി ഇനിയും നമ്മുടെ സംസ്ഥാനത്ത് അരങ്ങുവാഴാൻ പാടില്ല. അത്തരത്തിലുള്ള പ്രവണതയ്ക്കെതിരെ ഇനിയെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയെങ്കിലും രംഗത്ത് വരണം എന്നുള്ളതാണ് പറയാനുള്ളത്.